ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2020 തുടങ്ങിയതേ ഓർമ്മയുള്ളൂ, അപ്പോഴേക്കും എന്തേ ഡിസംബറായി അല്ലേ. എന്തൊക്കെയായാലും 25 നോമ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ലവ് അത് മസ്റ്റാ. കോവിഡ് കാരണം ആകെ ടെൻഷനും ന്യൂ നോർമലിലേക്കുള്ള ട്രാൻസിഷനും ഒക്കെ ആണെങ്കിലും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഇല്ലേ. ഒരു റൂട്ടീൻ ഉണ്ടാക്കിയും നമ്മുടെ റിലേഷൻഷിപ്സിനെയൊക്കെ ഒന്ന് കൊടിതട്ടിയെടുത്തും പ്രകൃതിയോട് കൈകോർത്തും ഒക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ സ്നേഹത്തിൻ്റെ പുൽക്കൂടൊരുക്കിയത്. ഈ വർഷം എന്തായിരിക്കും ഗ്രൂപ്പ് ഓഫ് ലവിൻ്റെ തീം? ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഇല്ലേ. ഈ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കണോ? അവർ ദൈവമല്ലോ. ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയും തിന്മകളൊക്കെ വരുന്നത്? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഭബബ അടിച്ച് നിന്നിട്ടില്ലേ പലപ്പോഴും? സഭയിലെ തന്നെ ചില വ്യക്തികളുടെ ന്യൂനതകൾ കാരണം നമ്മൾ സഭയെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ലേ? ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമ്മുടെ അമ്മയായ സഭ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. യൂറോപ്പിലും ആഫ്രിക്കയിലും നമ്മുടെ അയൽപക്കങ്ങളിൽ പോലും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി നിരവധി പീഡനങ്ങളും ജീവൻ തന്നെ ബലികഴിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ അബോർഷൻ, തീവ്ര ലിബറൽ ചിന്തകൾ, തേർഡ് വേ ഫെമിനിസം, സ്വത്വ പ്രതിസന്ധി തുടങ്ങി മരണ സംസ്കാരത്തിൻ്റെ കൾച്ചർ ഓഫ് ഡെത്ത് പിടിമുറുക്കുമ്പോൾ നാം നേരിടുന്ന ആത്മീയ പ്രതിസന്ധികളും ചെറുതല്ല. നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ ജനനത്തിരുന്നാളെന്ന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ അമ്മയായ സഭയെ ഒരു പടി കൂടെ അടുത്തറിയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസത്തിന് നേരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ധീരതയോടെ നമുക്ക് അവയെ നേരിടാം. ക്രിസ്മസിന് 25 ദിവസം നോമ്പെടുക്കുമ്പോൾ ഒപ്പം കുർബാനയും നമ്മുടെ റൂട്ടീനാക്കിയാലോ? ഈ 25 ദിവസം കുർബാന മുടക്കാതിരിക്കാനായിട്ട് നമുക്കൊരു ശ്രമം നടത്താം. ഏവർക്കും കൃപ നിറഞ്ഞ ഒരു 25 നോമ്പ് ആശംസിക്കുന്നു. സഭയെ അറിഞ്ഞുകൊണ്ട് പുൽക്കൂട്ടിലേക്ക്, ഗ്രൂപ്പ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുൽക്കൂട്.